പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ മൻ കി ബാത്തിനിടയിൽ ബംഗാളി വാക്യങ്ങൾ ഉദ്ധരിച്ചതിനെ പരിഹസിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ടെലിപ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണെന്നായിരുന്നു മമത പറഞ്ഞത്. തനിക്ക് ഒന്നിലധികം ഭാഷകൾ അറിയാമെന്നും അതൊക്കെ പരസ്യപ്പെടുത്താനായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഷോ ഓഫുകൾ നടത്താറില്ലെന്നും മമത വ്യക്തമാക്കി. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് സംസ്ഥാനം സന്ദർശിക്കുമ്പോഴും അവിടുത്തെ ഭാഷയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. എന്നാൽ അതിന്റെ പേരിൽ ഷോ ഓഫുകൾ നടത്താറില്ല. ഭാഷയറിയാമെന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്കുവേണ്ടി ശബ്ദമുയർത്താനും സാധിക്കുമെന്നും മമത തുറന്നടിച്ചു. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ മൻ കി ബാത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രി ബംഗാളി ഭാഷ സംസാരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നതിനായാണ് അദ്ദേഹം ബംഗാളിലെ ഒരു ഉദ്ധരണി ഭാഷ ഉപയോഗിച്ചത്. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് കേന്ദ്ര സർക്കാർ ബംഗാളിനെ ലക്ഷ്യമിടുന്നതെന്നും മമത പറഞ്ഞു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ബംഗാളിൽ ഒരിഞ്ചു പോലും സ്വാധീനം ചെലുത്താൻ BJP ആവില്ലെന്നും മമത വ്യക്തമാക്കി. അതേസമയം കാർഷിക നിയമത്തെ ന്യായീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച രംഗത്തെത്തിയിരുന്നു. പുതിയ നിയമം കർഷകർക്ക് നിയമപരിരക്ഷ നൽകിയെന്നും കർഷകർക്ക് പുതിയ അവസരങ്ങൾ നൽകിയെന്നുമാണ് മോദിയുടെ അവകാശവാദം. സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കഴിഞ്ഞ 6 മാസമായി ഡൽഹിയിലെ അതിർത്തികളിൽ കർഷകർ പ്രക്ഷോഭത്തിലാണ്. പ്രതിഷേധം നിർത്തിവെക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും കാർഷിക നിയമം പിൻവലിക്കണമെന്ന തീരുമാനത്തിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിനിടെ പോലീസ് നടത്തിയ ജലപീരങ്കിയിലും കണ്ണീർവാതക പ്രയോഗത്തിലും നിരവധി കർഷകർക്ക് പരിക്കേറ്റിരുന്നു.